ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മ സീക്രട്ട് റെസിപ്പിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നിവിടെ കളർഫുൾ ദോശയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയാണിത്. ഈ ദോശ ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. ആദ്യം നമുക്ക് ഈ ദോശയ്ക്ക് വേണ്ടുന്ന അരിയും ഉഴുന്നും ഒന്ന് കുതിരാൻ വേണ്ടി വെള്ളം ഒഴിച്ചു വെക്കാം. ഇവിടെ ഞാൻ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു വെക്കാം. ഇനി 2 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് ഉഴുന്നാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് 1/4 മണിക്കൂർ കുതിരാൻ വെച്ചു കൊടുക്കാം. ഇവിടെ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരിയും ഉഴുന്നും ഇവിടെ നല്ലതായിട്ട് കഴുകിയിട്ടുണ്ട്. ആദ്യം ഈ ഉഴുന്നാണ് അരച്ചെടുക്കേണ്ടത്. ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്കിനി ഉഴുന്നിട്ട് കൊടുക്കാം. അങ്ങനെ ഉഴുന്ന് ഇവിടെ അരച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി കൂടി ഇട്ട് കൊടുക്കാം. ഈ പച്ചരിയുടെ കൂടെ 1/2 കപ്പ് ചോറ് കൂടി ഇട്ട് കൊടുത്ത് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം. നമ്മൾ ചോറിട്ട് കൊടുക്കുന്നത് നമ്മുടെ ദോശയ്ക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയാണ് ഈ ചോറിട്ട് കൊടുക്കുന്നത്. അങ്ങനെ അരിയും അരഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഉഴുന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ മാവ് ഒന്ന് പുളിച്ച് വരുന്നതിന് വേണ്ടി നമുക്കിത് 8 മണിക്കൂർ ഒന്ന് വെക്കാം. ഇവിടെ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ദോശമാവൊക്കെ നല്ലതായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിന് വേണ്ടുന്ന പച്ചക്കറികളൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം ഈ ക്യാപ്സിക്കത്തിൻ്റെ 2 സൈഡും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത ശേഷം ഇതിൻ്റെ ഉള്ളിലെ മാതളം കളഞ്ഞ് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അങ്ങനെ ക്യാപ്സിക്ക ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ക്യാരറ്റ് എടുത്ത് ഒരു പീലർ വെച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി ഇങ്ങനെ കളഞ്ഞെടുക്കാം. അതിനുശേഷം ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഇതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി നമ്മളിവിടെ ബീറ്റ്റൂട്ട് ആണ് അരിയുന്നത്. ഒരു ബീറ്റ്റൂട്ടിൻ്റെ പകുതി മാത്രം മതി. അത് നമുക്ക് ഇതുപോലെ ഒരു പീലർ വെച്ച് തൊലി കളഞ്ഞ ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് മിക്സിയിൽ അരച്ചെടുക്കാം. ബീറ്റ്റൂട്ട് നമ്മൾ അരച്ചെടുക്കുമ്പം അതിലേക്കും അല്പം വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ. അങ്ങനെ ബീറ്റ്റൂട്ടും ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ചെടുത്ത ബീറ്റ്റൂട്ടും ക്യാരറ്റും ക്യാപ്സിക്കവും നമ്മുടെ മാവിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു ബൗളിൽ കുറച്ച് ദോശമാവ് എടുത്ത് അതിലേക്ക് നമുക്ക് ഈ ബീറ്റ്റൂട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ 2 വേറെ ബൗളെടുത്ത് അതിൽ മാവെടുത്ത് ക്യാരറ്റും ക്യാപ്സിക്കവും നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ വെജിറ്റബിൾസ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മാവ് വെച്ച് നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇവിടെ എൻ്റെ കയ്യിൽ ചെറിയ പാനാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ചെറിയ ദോശയാണ് ചുട്ടെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ വേണമെങ്കിലും അല്ലെങ്കിൽ ചെറിയ ദോശയായിട്ടും നമുക്കിത് ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ കളർഫുൾ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്.